നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നോക്കമായിരുന്നു. അപ്പം നമുക്കറിയാം പൈസ കിട്ടിയാൽ ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കരുത്. നമ്മളിപ്പോഴും അങ്ങനെ തന്നെ ജീവിക്കണത്. ആരും അഡ്വൈസ് ഒന്നും ഉണ്ടായില്ല, നമ്മൾ സ്വയം ചെയ്തതാണ്. പക്ഷെ മൊബൈൽ ഫോൺ വാങ്ങിച്ചില്ല. വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വാങ്ങിക്കാതെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ലോട്ടറി അടിച്ച പൈസ എൻ്റെ FD കിടക്കി. FD കിടന്നപ്പോൾ എനിക്ക് ഭീഷണി വന്നു. ഭീഷണി വന്നപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 10 പൈസ വരില്ല. ശത്രുത ഉണ്ടാകുമല്ല, എല്ലാവരും അറിയാമല്ല, സ്വന്തക്കാരും ഒരു ശത്രുക്കളാണ്. പോരാന്നുള്ള കമൻറ്റ് പറയുമല്ല, എനിക്ക് ഇത്ര കിട്ടിയത് വെറുതെ കിട്ടിയെന്ന് ഞാൻ പറയുള്ളൂ. ഈ ബമ്പർ സമ്മാനം എന്ന് പറയുന്നത് പെട്ടെന്ന് കാശ് നമ്മളിലേക്ക് വന്നെത്തുന്ന ഒരു അവസ്ഥയാണ്. ബമ്പർ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പെട്ടെന്ന് കാശ് വന്നു ചേരുമ്പോൾ അത് എങ്ങനെയാണ് വിനിയോഗിക്കണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. ബമ്പർ അടിച്ച ആളിപ്പോൾ ആ കൺഫ്യൂഷനിലാണുള്ളത്. ഇത് കഴിഞ്ഞ വർഷം ബമ്പർ അടിച്ച ആളുടെ ഓട്ടോറിക്ഷയാണ്. ആ ചേട്ടൻ ശരിക്കും ഇതിനകത്തൊരു മാതൃകയാണ്. ജയപാലൻ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ വീട് അതേപോലെ തന്നെ ചേട്ടൻ നിർത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളെ ചേട്ടൻ വന്നിട്ടുള്ളൂ. ചേട്ടാ, ഈ ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ്, ഈ ലോട്ടറി അടിക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ. പൈസ എല്ലാം വെറുതെ നഷ്ടപ്പെടും, പക്ഷെ ചേട്ടൻ അതിലൊരു പ്രത്യേകതയുള്ള ഒരാളാണ്. എന്താ ചേട്ടൻ എങ്ങനെ ഇത് പ്ലാൻ ചെയ്തത്? നമ്മൾ കഴിഞ്ഞാൽ സ്വയം എൻ്റെ മക്കളായിട്ട് ആലോചിച്ചിട്ട് നമ്മൾ പറഞ്ഞ് നമുക്ക് 1 വർഷം വെയിറ്റ് ചെയ്യണം നമ്മൾക്ക് എന്നാണ്. അപ്പോൾ ഈ ടാക്സ് അടക്കുന്ന കാര്യമൊന്നും ടാക്സ് അടക്കുമ്പോൾ അടക്കണമല്ല, വീണ്ടും ടാക്സ്. അപ്പോൾ നമുക്കൊരു ഇതുണ്ടായിരുന്നു, ടാക്സ് ഒക്കെ അടച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ ടാക്സ് അടക്കേണ്ട സമയമായി. അപ്പോൾ കണക്ക് കൊടുക്കണം, റിട്ടേൺ സമർപ്പിക്കുന്ന സമയത്ത് ക്കാൻ പോയപ്പോഴത്തേക്കാണ് ഇത്ര കോടി ടാക്സ് അടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ആദ്യം ഇത് FD യിലിട്ടിട്ടുണ്ടായിരുന്നു. FD യിലിട്ട് കാരണം നമ്മൾക്ക് പൈസക്ക് ഓടേണ്ടി വന്നില്ല. നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്, ഇപ്പോൾ പൈസക്കേട് പോകും, പറ്റൂല. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ലോട്ടറി അടിച്ചവരോട് പറയുന്നത് നോക്കിയും കണ്ടും പണം ഉപയോഗിക്കുക. ആദ്യമേ അടിച്ചു പൊളിച്ച് ജീവിക്കരുത്. 2 വർഷത്തേക്ക് നമ്മളുടെ പണം ആർക്കും കൂടുതൽ കൊടുക്കരുത്. കടിച്ചു പിടിച്ച് ജീവിക്കുക. എന്നിട്ട് ആലോചിച്ച് ടാക്സ് ഒക്കെ അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വേണ്ട രീതിയിൽ നമുക്കൊരു ഇൻകം വന്ന കാര്യത്തിലേക്ക് കടക്കുക, എന്തെങ്കിലും തുടങ്ങുക. തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻകം കിട്ടുമ്പോൾ അതിൽ നിന്നുള്ള വരുമാനം മറ്റുള്ളവന് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഇൻകം ഈ പൈസ ഇവിടെ കിടക്കുകയും ചെയ്യും, നമുക്കൊരു വരുമാന മാർഗ്ഗമാവും. അതിനുശേഷം അടിച്ചു ചെയ്യുക. ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിപരമായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. പക്ഷേ ആ ലോട്ടറി അടിക്കുന്ന സമയത്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയം എന്ന് പറയുന്നത് ചേട്ടൻ ലോട്ടറി അടിച്ചു. ഇത് അടിച്ചതിന് ശേഷം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. ഈ ചേട്ടൻ അടിച്ചതിന് ശേഷം എങ്ങനെ ഇത് ഒളിപ്പിച്ചു വെച്ചാൽ ഒരുപാട് പേര് തിരഞ്ഞെടുന്നു വാർത്താമാധ്യമങ്ങളൊക്കെ ചേട്ടനെ ആരാണെന്ന് തിരഞ്ഞെടുക്കും. ഞാൻ അന്നത്തെ ദിവസം TV കണ്ടിട്ടില്ല, ഇതാണ് സത്യം. ഞാൻ അതിൽ ശ്രദ്ധ കൊടുത്തില്ല. വൈകിട്ടാണ് ഞാൻ വന്നിട്ട് TV ചാനലോ ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചാനലും മാറ്റിയതിന് എനിക്ക് ഞാൻ തോന്നിയത് ഞാൻ എടുത്ത പോലത്തെ നമ്പറാണ്. എനിക്കൊരു തോന്നൽ വന്നു, എന്നെ ടിക്കറ്റ് എടുത്ത ശരിയാ. ഞാൻ അങ്ങനെ തന്നെ അവിടെ തന്നെ തലമാരി തന്നെ പൂട്ടി വെച്ച് ആരോടും പറഞ്ഞില്ല. പിന്നെ വൈകിട്ടായിക്കഴിഞ്ഞാൽ ആലോചിച്ച് നാളെ ഇത് എങ്ങനെ മാറും, ഇതാണ് എൻ്റെ ചിന്താഗതി. ഇന്ന് ഞായറാഴ്ച ആയിരുന്നല്ലോ, ഞായറാഴ്ച ദിവസമുള്ള ഇപ്പോൾ തിങ്കളാഴ്ച. അപ്പം മോനൊന്നും ഇവിടെ ഇല്ല, ഭാര്യയില്ല, എൻ്റെ അമ്മ മാത്രം. അമ്മയോട് പറഞ്ഞു, ഞാൻ അമ്മ ഇങ്ങനെ ലോട്ടറി അടിച്ചു. അമ്മയോട് മാത്രമേ പറഞ്ഞില്ല, വേറെ ആരോടും പറഞ്ഞില്ല, കൂട്ടുകാരോടോ ആരോടും പറഞ്ഞില്ല. പിറ്റേ ദിവസം കാലത്തെ ഭാര്യയെ ഞാൻ തൃപ്പൂണിത്തുറ പോയി കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞു. അപ്പം ഒരു ഞെട്ടല് എന്നു വെച്ചാൽ ഞാൻ അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ഇവിടെ പേപ്പറൊന്ന് പേപ്പറൊക്കെ കേട്ട് ഒത്തിക്കപ്പോൾ ശരിയായി. പിന്നെ മോനും വന്ന് മോനോടും പറഞ്ഞ് മോൻ്റെ അമ്മായച്ചനെ വിളിച്ച് ആലപ്പുഴയിൽ പുള്ളിയുടെ പുള്ളീനും വരുന്ന നേരെ തിങ്കളാഴ്ച രാവിലെ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് ബാങ്കിലേക്ക് കൊണ്ട് ടിക്കറ്റും എല്ലാ സാധനങ്ങളും ഏൽപ്പിക്കാൻ രേഖകൾ എല്ലാം. അതിനുള്ളൊരു ഒരു ഒരു ബുദ്ധി എങ്ങനെയാണ് വന്നത്? ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ നമുക്ക് സ്വയം ആലോചിച്ച് ചെയ്യണ കൂട്ടത്തില്ല, മറ്റുള്ളവരുടെ അങ്ങനെ ആലോചിക്കാറില്ല.